പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? ജീവിതം വെറും പോരാട്ടമായിരിക്കുകയാണോ? പല ഞെരുക്കങ്ങളും പ്രയാസങ്ങളും യുദ്ധങ്ങളും അല്ലേ? ജീവിതം എന്നത് ഞെരുക്കങ്ങളും ഉപദ്രവങ്ങളും യുദ്ധങ്ങളും തന്നെയാണെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് പോരാട്ടമുണ്ട് എന്നറിയുവിൻ. കണ്ടില്ലേ ഈ സ്ഥലത്ത് മനോഹരമായ ഒരു കോട്ട? നിങ്ങളിവിടെ വന്നാൽ ഇത് കാണാം. പെരമ്പല്ലൂരിൽ ഈ കോട്ടയിലേക്ക് വന്നാൽ ആ കാലത്ത് അല്ലേ, 200-300 വർഷങ്ങൾക്ക് മുൻപ് രാജാക്കന്മാർ അവരുടെ പ്രജകളെ സംരക്ഷിക്കാൻ എന്തുമാത്രം യുദ്ധങ്ങൾ ചെയ്തിരിക്കുന്നു. അതിനാണ് ഈ കോട്ടകൾ നിർമ്മിച്ച് ശത്രുക്കളോട് വിജയം നേടിയിരിക്കുന്നു. അവരെ എങ്ങനെയാണ് ആക്രമിക്കേണ്ടത്, എങ്ങനെയാണ് അടുത്തു വരാതെ നോക്കേണ്ടത് എന്നതിനുവേണ്ടി ആ കാലത്ത് തന്നെ വളരെ തന്മയത്വമായി എല്ലാം നിർമ്മിച്ചു വെച്ചിരിക്കുന്നു. ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ അവരെല്ലാം ആ കാലത്ത് അവരുടെ പ്രജകളെ സംരക്ഷിക്കാനായി എങ്ങനെയൊക്കെ ആ രാജാക്കന്മാർ പ്രവർത്തിച്ചിരുന്നു എന്നത് അറിയാൻ സാധിക്കും. നമുക്കൊരു രാജാവുണ്ട്, അത് യേശു രാജാവാണ്. നമ്മെ സംരക്ഷിക്കാൻ തന്റെ മക്കൾക്ക് യുദ്ധവും പോരാട്ടവും പിശാചി കൊണ്ടുവരും. അതിൽ നിന്ന് സംരക്ഷിക്കാനായി തന്റെ മക്കൾക്ക് എന്ത് ചെയ്യണമെന്ന് അവൻ ചെയ്തു വെച്ചിരിക്കുന്നു. കുരിശിൽ വിജയം വരിച്ചു. ഇപ്പോൾ നമുക്കെന്താണ് പറയുന്നതെന്ന് നോക്കാം. റോമർ 8:37 വാക്യത്തിൽ, നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ വിജയം പ്രാപിക്കുന്നു. യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ മുഴുവനായി വിജയം വരിക്കുന്നവരായിരിക്കുന്നു. നമുക്കെതിരായി സാത്താൻ ചുറ്റിലും വളഞ്ഞെന്നിരിക്കും. ചുറ്റും വന്ന് നമുക്കെതിരായി പാളയമിറങ്ങി നമ്മെ നശിപ്പിക്കാമെന്ന് വരുമായിരിക്കും. പക്ഷേ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങളുടെ മേൽ വാത്സല്യമുള്ള യേശു, നിങ്ങൾക്ക് വേണ്ടി കുരിശിൽ തന്റെ ജീവൻ ത്യജിച്ച, കുരിശിൽ വിജയം വരിച്ച യേശു പറയുന്നു, നിങ്ങൾ മുഴുവനായി വിജയിക്കും. മുഴുവനായി, ഒരിടത്ത് തോൽവി ഒരിടത്ത് വിജയം എന്നല്ല, പരിപൂർണമായ വിജയം. ദാവീദിനെക്കുറിച്ച് വായിച്ചു നോക്കിയാൽ അയാൾ പല യുദ്ധങ്ങൾ നേരിട്ടു. ഒന്നിൽ പോലും ദാവീദ് തോറ്റുപോയിട്ടില്ല. ചില രാജാക്കന്മാർ ചില സ്ഥലങ്ങളിൽ തോറ്റു, ചില സ്ഥലങ്ങളിൽ ജയിച്ചു. ദാവീദ് അങ്ങനെയല്ല, മുഴുവനായി വിജയിച്ചു. അതേപോലെ ദൈവം പറയുന്നു, ശരി, ഒരു തോൽവി ഉണ്ടാകും, ഈ സ്ഥലത്ത് തോൽവിയാണ് എന്ന് പറയുന്നില്ല, മുഴുവനായി വിജയിപ്പിക്കുന്ന ദൈവമാണ്. എല്ലാ കാര്യങ്ങളിലും വിജയം. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യം, കുടുംബക്കാര്യം, ബിസിനസ് കാര്യം, ജോലിക്കാര്യം, മക്കളുടെ കാര്യം, ശുശ്രൂഷക്കാര്യം, എല്ലാറ്റിലും നിങ്ങൾ വിജയിക്കുന്നവരായിരിക്കും. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്റെ മക്കൾ പരിപൂർണ ജയം പ്രാപിക്കുന്നവരായിരിക്കണം. അതിനുവേണ്ടിയല്ലേ ഞാൻ കുരിശിൽ സാത്താനോട് യുദ്ധം ചെയ്ത് വിജയിച്ചത്. അത് നിങ്ങൾ ലഭ്യമാക്കണം. അപ്പോ അത് അവകാശത്തോടെ ഏറ്റുവാങ്ങി, കുരിശിൽ സാത്താനെ വിജയിച്ച യേശു എന്റെ ഉള്ളിലുണ്ട്, ഞാനും പരിപൂർണ വിജയം നേടിയവനായിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, വിജയിക്കുന്നു. അതിനെന്തു ചെയ്യണം? പോരാടണം. പ്രാർത്ഥനയിൽ പോരാടണം. പൗലോസ് പറയുന്നു, ഞാൻ പ്രാർത്ഥനയിൽ പോരാടുന്നവനെ പോലെ പോരാടുമെന്ന്. യുദ്ധം ചെയ്യണം, മുട്ടുകുത്തുവിൻ, പ്രാർത്ഥിക്കുവിൻ, ആത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്നെ വിജയിപ്പിക്കുന്ന ദൈവത്തിന് സ്തോത്രം. സാത്താനെ, നിന്നെ ജയിച്ച യേശുവിന്റെ നാമത്തിൽ ഞാനും നിന്നെ ജയിക്കുന്നു എന്ന് പറയണം. വായ തുറക്കണം. മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിജയം നേടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ പറയുമോ? നിങ്ങൾ പ്രാർത്ഥിക്കാൻ വിട്ടുപോയാൽ സാത്താന് നിങ്ങളെ വിജയിക്കുവാൻ സാധിക്കും. നിങ്ങൾ പ്രാർത്ഥനയിൽ ദൃഢമായിരുന്നാൽ അവനെ ജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വിശ്വാസത്തിൽ ദൃഢതയുള്ളവരായി അവനെ എതിർത്തു നിൽക്കുവിൻ എന്ന് വേദപുസ്തകം പറയുന്നു. അതുകൊണ്ട് ഇന്ന് വിശ്വാസത്തോടെ, ദുഷ്ടനായ സാത്താനെ, നിന്നെ വിജയിച്ച യേശു എന്റെ ഹൃദയത്തിനകത്തുണ്ട്, അവന്റെ നാമത്താൽ, അവന്റെ രക്തത്തിന്റെ ശക്തിയാൽ ഞാൻ നിന്നിൽ പരിപൂർണ വിജയം നേടുന്നുവെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കൂ. ഉടനെ ഒരു മാറ്റം കാണുന്നതായിരിക്കും. പിതാവേ, ഞങ്ങൾക്ക് മുഴുവനായി എല്ലാ വിധത്തിലും വിജയം നൽകുന്ന ദൈവമായി അങ്ങിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങൾക്ക് വിജയം നൽകുന്ന യേശു കുരിശിൽ സാത്താനെ വിജയിച്ചതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ വിജയമെടുക്കുന്നു. ആമേൻ, ആമേൻ.